ഹായ് എവ്രി വൺ വെൽക്കം ടു മല്ലൂസ് ഫുട്ബോൾ യൂണിവേഴ്സ്. ഇന്ന് നമ്മുടെ കൂടെ ഹൗസ് ഓഫ് ഫുട്ബോൾ ജോയിൻ ചെയ്യുവാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇ പി എൽ സ്പെൻഡിങ്ങിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് ബ്രോ വിശേഷങ്ങൾ? നല്ല വിശേഷം ബ്രോ, ഇങ്ങനെയൊക്കെ പോകുന്നു. നിങ്ങൾ നിങ്ങളുടെ ടീമിന്റെ ട്രാൻസ്ഫർ ആക്ടിവിറ്റിയിൽ ഹാപ്പിയാണോ? ഞാൻ ഇതുവരെ ഹാപ്പിയാണ്, പക്ഷേ ഒരു ആളെ കൂടി സൈൻ ചെയ്യണമെന്ന് എന്റെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോ അതാരാണോ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബസ്റ്റോണിയെ ഡിഫൻഡറായി കൊണ്ടുവന്നാൽ നമ്മൾ ഒന്നുകൂടെ മെച്ചപ്പെടും എന്നുള്ളതാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. സ്ക്രിനിയറോ ബസ്റ്റോണിയോ അല്ലെങ്കിൽ ബെർമർ ആയിരുന്നു, പക്ഷെ ബെർമർ പോയി. ഇപ്പോ അപ്പോ അത് ഇല്ലാത്തതിനെ കൊണ്ട് ഞാനിങ്ങനെ പ്രതീക്ഷിക്കുന്ന ടോറസിനെ സൈൻ ചെയ്താലും കുഴപ്പമില്ല. ഒരാളെ കൂടി, ഒരു സെന്റർ ബാക്ക് കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒരു ബെറ്റർ സ്റ്റേജിലേക്ക് വരും എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ എന്താണ് യുണൈറ്റഡിന്റെ, അവർ ഓൾമോസ്റ്റ് എന്താ പറയുന്ന ഒരു റിവൈവൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. തിരിച്ച് ടോപ്പ് ഫോറിലെ ഫൈറ്റിലേക്ക് വരുവോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. കാര്യമായിട്ടൊന്നും ഇല്ല ബ്രോ, ഞങ്ങൾ മിഡ്ഫീൽഡിലേക്ക് ഒന്നും എത്തിച്ചിട്ടില്ല ആരും. അത് വലിയ പ്രശ്നമാണ്. ആകെ ഫ്രങ്കിനെ നോക്കിയിരിക്കും. അപ്പൊ വരുന്നത് ഫ്രങ്കി അമേരിക്കയിൽ നിന്ന് പറയാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുണൈറ്റഡ്, യുണൈറ്റഡ് പോലത്തെ പ്രസ്റ്റീജിയസ് ക്ലബ്, ഒരുപാട് പൈസ, പിന്നെന്താണ് അയാൾക്ക് വരാൻ താല്പര്യമില്ലാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളൊന്നും ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നില്ല, പിന്നെ സക്സസ് ഇപ്പൊ 4-5 വർഷമായിട്ട് ട്രോഫീസ് ഇല്ലല്ലോ, അതൊരു പ്രശ്നമാണ്. പക്ഷെ എന്നാൽ എറിക് ടെൻ ഹാഗിനെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരന്റെ പ്രൊജക്ട് എനിക്ക് തോന്നുന്നു ക്ലിക്ക് ആവാനാണ് ചാൻസ്. ചാൻസ് ഉണ്ട്, ചാൻസുകൾ ഉണ്ട്, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഇപ്പൊ പ്രീ സീസൺ കുറച്ച് മത്സരങ്ങൾ കണ്ടു, അത്യാവശ്യം ഒരു സ്റ്റൈലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. സോ ഐ തിങ്ക് ഇൻ മേ ബി 1 or 2 years ഒരു നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാവും, നല്ലൊരു സെറ്റ് ടീമാവും തോന്നുന്നുണ്ട്. അപ്പോ പക്ഷെ ഐ ഡോണ്ട് നോ, ഫ്രങ്കിയുടെ ഡ്രീം ക്ലബ് ബാർസലോണ. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രൈവറ്റ്ലി മൂപ്പര് ആക്സെപ്റ്റ് ചെയ്ത കാര്യമാണ്. പക്ഷെ ബാർസ ഒരുപാട് പൈസ കൊടുക്കാനുണ്ട്, 17 million അടുത്ത്. നമ്മൾ ചേട്ടനാണെങ്കിൽ കൊടുക്കുമോ? 17 എത്ര കിലോ ഉണ്ടെന്ന് പറഞ്ഞാൽ 17 million വേണ്ടാന്ന് നോക്കിയല്ലോ, 170 crore rupees. എനിക്കതാ മനസ്സിലാവാത്ത, ബാർസയുടെ കാര്യം ഭയങ്കര ഒരു വിചിത്രമായിട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേയേഴ്സിന് കാശ് കൊടുക്കാനില്ലാതെ ടി വി റൈറ്റ്സ് ഒക്കെ വിൽക്കുകയാണ്. പക്ഷെ വേറൊരു സൈഡില് ടോപ്പ് പ്ലേയേഴ്സ് വേറെ എവിടെയെങ്കിലും പോകണ്ട, എനിക്ക് ബാഴ്സയിൽ തന്നെ പോകണം എന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഭയങ്കര ഒരു പുള്ളിങ് പവർ തന്നെയാണ്. അപ്പൊ ഞാൻ ഇന്ന് നമ്മള് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സിറ്റി ചെൽസി രണ്ടുപേരും ഓൾമോസ്റ്റ് 500 million, 600 million ഒക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിൽ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് സിക്സിൽ നമ്മളും ഉണ്ട്, പക്ഷെ നമ്മളൊരു 300 million അടുത്തേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ശരിക്കും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര സ്പെൻഡ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടും അവരെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാമ്പ്യൻസ് ലീഗിന് റവന്യൂ ഉണ്ട്, ടി വി റൈറ്റ്സ് ഉണ്ട്. പക്ഷെ ഇപ്പോഴും ചില ക്ലബ്ബൊക്കെ ഡെറ്റിലാണ് കാര്യങ്ങൾ ഓടുന്നത്. ഒരു എക്സ്പെൻഡിച്ചർ വേഴ്സസ് റവന്യൂ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെറ്റിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാർക്കും കൂടുതൽ പ്രഷർ ഈ സീസണിൽ സ്പെൻഡിങ് വെച്ച് നോക്കുകയാണെങ്കിൽ? സ്പെൻഡിങ്ങിൽ എനിക്ക് തോന്നുന്നു ആർക്കും അങ്ങനെ ഒരു ആ ഒരു രീതിയിലല്ലോ കാര്യം കാണുന്നത്. ഇപ്പൊ ബിഗ് ബില്യണേഴ്സ് ഇപ്പൊ ഷെയ്ഖ് മൻസൂർ, അദ്ദേഹത്തിനൊന്നും പൈസ ഒക്കെ പറഞ്ഞ മൂപ്പര് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്കൊരു ആനേനെ മേടിക്കാം എന്നൊക്കെ പറഞ്ഞ പോലെയാണ് മൂപ്പൊരു ഫുട്ബോൾ ക്ലബ്ബ് മേടിക്കുന്നത്. ഫുട്ബോൾ ക്ലബ്ബ് മേടിക്കാം, കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഒരു പ്രസ്റ്റീജിയസ് ക്ലബ്ബ് അവർ ചാമ്പ്യൻസ് ലീഗ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. റോമൻ അബ്രഹാമോവിച്ച് ആണെങ്കിലും അങ്ങനെ ഒരു മൂപ്പര് ബോർഡ് ആയിരുന്നു പറഞ്ഞത്. മൂപ്പര് ആദ്യം ടോട്ടനത്തിന് നോക്കിയതാണ്, ടോട്ടനത്തിന് നോക്കിയിട്ട് അന്ന് ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം പുള്ളി അങ്ങോട്ട് പോയി ചെൽസിയിലേക്ക് പോയപ്പോ അവിടെ ഇഷ്ടപ്പെട്ടു, മൂപ്പര് മേടിച്ചു. അപ്പൊ ആക്ടിവിറ്റീസിലൊക്കെ സമയത്ത് ബോർഡായിരുന്നു, അപ്പൊ അതുകൊണ്ടൊരു ക്ലബ്ബ് മേടിക്കാന്ന് മേടിച്ചു. അങ്ങനെ ക്ലബ്ബ് മേടിച്ചു, ക്ലബ്ബ് സക്സസ്ഫുൾ ആയി, അങ്ങനെ കുറെ ട്രോഫികളൊക്കെ നേടി മൂപ്പര്, അതിന്റെ ക്ലബ്ബ് വിട്ടു. പക്ഷെ ഇപ്പൊ എന്താ പറയാ, മൂപ്പര് അച്ചീവ്മെന്റ് കംപ്ലീറ്റ് ആക്കിയിട്ട് പോയത് മനസ്സിലായില്ലേ? നമ്മളെ നമ്മളെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സ്റ്റേഡിയം ബിൽഡ് ചെയ്തതിന്റെ പേരിൽ സ്പേഴ്സിന് കുറെ ലോണ് തിരിച്ചടക്കാനുണ്ട്. അവരൊന്ന് റീഫൈനാൻസ് ചെയ്തു. അത് കൂടാതെ എനിക്ക് തോന്നുന്നു ഇപ്പം പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ സീസൺ ടിക്കറ്റിന് പൈസ കൊടുക്കുന്ന ഒരു ക്ലബ്ബ് നമ്മുടെ ക്ലബ്ബ് ആയിരിക്കും. എല്ലാത്തിനും പ്രീമിയർ പൈസയാണ്, സ്പേഴ്സ് സീസൺ ടിക്കറ്റ് ആയാലും മെർച്ചന്റീസ് ആയാലും. സ്പേഴ്സും ആഴ്സണലും ആണ് ഏറ്റവും കൂടുതൽ സീസൺ ടിക്കറ്റിന് പൈസ ഉള്ളത്, ഈ നോർത്ത് ലണ്ടൻ ക്ലബ്സ് ആണ്. അതെ അതെ. എന്നിട്ട് പോലും പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 3 seasons നമ്മൾ വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെ സെൽ ചെയ്തിട്ടില്ല. ഒരു മേജർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 4 years മുമ്പ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെയിൽ ആയാലും മോഡ്രിച്ച് ആയാലും പിന്നെ കോൾ വാക്കർ ആയാലും നമുക്ക് ഒരു റവന്യൂ ഒരു 50 million, 60 million ഇങ്ങനെ എല്ലാ സീസണിലും വന്നോണ്ടിരുന്നു. പക്ഷെ ഈ 2 seasons നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോച്ചറ്റിനോ പോയതിനു ശേഷം നമ്മൾ വിൽക്കുന്നതൊക്കെ 10 million അല്ലെങ്കിൽ 20 million മാക്സിമം ഒരു 30 million രീതിയിലാണ് വിൽക്കുന്നത്. പിന്നെ അതേപോലെ നമ്മൾ വാങ്ങുന്നത് 40 million, 50 million കൊടുത്തിട്ടാണ് ഈ നൊമ്പലയും
ലോസെൽസിനൊക്കെ സഞ്ചയിച്ചപ്പോ അത്ര പൈസ കൊടുത്തു. അപ്പൊ അവരെ ഇപ്പൊ വാങ്ങാൻ ആൾക്കാരില്ലാത്ത സ്ഥിതിയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പെൻഡ് ചെയ്യുകയും വേണം, പക്ഷെ ക്വാളിറ്റി പ്ലെയേഴ്സിനെ കിട്ടുകയും വേണം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് നമ്മൾ സ്പേഴ്സ് പോകുന്നത്. അതെ അതെ അതെ. കാരണം സ്പേഴ്സ് ശരിക്കും പറഞ്ഞാല് ഒരു സെല്ലിംഗ് ക്ലബ് പോലെ ആയിരുന്നല്ലോ. പക്ഷെ പോച്ചിറ്റ് ഇപ്പൊ നിലവിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെയിനും സൊണ്ണും അവരൊക്കെ ഹൈ വാല്യൂ പ്ലെയേഴ്സ് ആണ്. പക്ഷെ അവരോട് പോയി കഴിഞ്ഞാൽ വേറെ ആ ഒരു വാല്യൂ ഉള്ളവർ വേറെ ആരും ഇല്ല. പോച്ചിറ്റീൻ ഉണ്ടായിരുന്ന സമയത്ത് മൂപ്പർ ആ ഒരു സെറ്റ് ടീം അവരെ ഹൈ വാല്യൂബിൾ പ്ലെയേഴ്സ് ആക്കി മാറ്റി. ഇപ്പൊ അങ്ങനെ രീതിയിലേക്ക് എന്നാലും കോണ്ടോ വിചാരിച്ച് നടക്കില്ല. കോണ്ടോ എല്ലായ്പ്പോഴും റെഡിമെയ്ഡ് പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് സ്വീകരിക്കാനെ ശ്രമിക്കും. മാക്സിമം അതിന്റെ ഉള്ളിൽ ഒരു കപ്പടിക്കുക, പിന്നെ പോവാന്നുള്ള രീതിയിലേക്കാണ്. എനിക്ക് തോന്നുന്നത് പോച്ചിറ്റീനോ തിരിച്ചു വരാനുള്ള സാൻസ് ഉണ്ടെന്നാണ്. കാരണം പോച്ചിറ്റീനോ ലവ് സ്പേഴ്സ്, സോ മേബി ബൈ നെക്സ്റ്റ് ഇയർ ഇഫ് കോണ്ടോ ലീവ്സ്. അതെ, സ്പേഴ്സ് വളരെ ഹാപ്പി. ഒരു പ്രൊജക്ട് റണ്ണുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പോച്ചിറ്റീനോ പോലുള്ള ഒരു മാനേജർ അല്ലെങ്കിൽ ബ്രൈറ്റിന്റെ മാനേജർ പുള്ളിക്കാരൻ വരാൻ നല്ല ചാൻസ് ഉണ്ട് പോട്ടർ. കാരണം പുള്ളിയുടെ സ്റ്റൈലും നമ്മളെ ഒരു കളിക്കുന്ന രീതിയും ഒക്കെ ഒരു ഇതാണ്. പിന്നെ ഈ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് പോച്ച് ഫ്രീ ആയ സ്ഥിതിക്ക് ഇനി ഇപ്പൊ പോച്ച് വേറെ പോയില്ലെങ്കിൽ സ്പോർട്സിലേക്ക് തിരിച്ചു ഗ്യാരണ്ടീഡ് ആണ് ആ കാര്യം. വേറെ പോയില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ കോണ്ടെ ചിലപ്പോ സ്വയം ഇറങ്ങി പോകും. ചിലപ്പോ ഡിസംബർ ജനുവരി മൂപ്പരുടെ സ്വഭാവം അനുസരിച്ച് പറ്റില്ലാന്നും പറഞ്ഞ് ശരിയല്ലാന്ന് വൺ ഇയറിനുള്ള മൂപ്പര് പോയി എന്നൊക്കെ ഇരിക്കും. പുള്ളി ഇന്ന് പറയുന്നുണ്ടായിരുന്നു, പുള്ളി ഇന്ന് പറഞ്ഞത് മറ്റേ ഡെച്ച് സ്പെൻസറിനെ സൈൻ ചെയ്തില്ലേ. പുള്ളി പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലബിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ്, പക്ഷെ ഞാൻ പറഞ്ഞിട്ടല്ല സൈൻ ചെയ്തത് എന്ന രീതിയിലായിരുന്നു പുള്ളിയുടെ ഡിസ്കഷൻ. പുള്ളി പറഞ്ഞ എനിക്ക് തോന്നുന്നു ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഫസ്റ്റ് ചോയ്സ് ആയിരുന്നില്ല പിന്നെ സ്പെൻസർ. അപ്പൊ അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്, ഇത് ക്ലബിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കുക, നല്ല പ്ലെയർ ആണ് പക്ഷെ എന്റെ ചോയ്സ് ഇതായിരുന്നില്ല എന്ന രീതിയിലാണ്. അതായത് എക്സ്പീരിയൻസ് ഉള്ള വിങ് ബാക്കിനെ ആയിരിക്കും ഉണ്ടാവുക, പക്ഷെ അത് നടന്നില്ല. അപ്പൊ എന്തായാലും രണ്ടാഴ്ചയുള്ളൂ ബ്രോ സീസൺ തുടങ്ങാൻ വേണ്ടിട്ട്. അപ്പൊ എന്തൊക്കെയാണ് ഒരു ഒരു വീക്കെൻഡിലെ ജോ എന്താ പറയാ, ഈ കളി ഇല്ലാത്തതിനെ കൊണ്ട് തീർച്ചയായും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മുടെ ഡിസ്കഷൻ പോയിന്റ് വേജ് ബില്ലാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നിയത് ലിവർപൂളിന്റെ വേജ് ബിൽ മാനേജ്മെന്റ് വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും ഇങ്ങനെ ഒരു ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു പ്ലെയറിന്റെ വാല്യൂ ഇത്ര കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സ്പേഴ്സും നല്ല രീതിയിൽ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ മാക്സിമം 250k അല്ലേ. അതായത് വലിയ എനിക്കൊരു അത്ഭുതം എന്തുകൊണ്ടാണ് കെയിൻ കൂടുതൽ ചോദിക്കാത്തത്. കാരണം ഒരു ലോയൽ പ്ലെയർ ആയിട്ടും ഇത്ര ഒരു ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ആണ്, ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കേഴ്സ് ആണ്. എന്നിട്ട് പോലും പുള്ളി നെഗോഷിയേ, ഇനിയിപ്പോ അടുത്ത കോൺട്രാക്ട് സൈൻ ചെയ്തില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി. അത് ഈ സീസണിൽ അടുത്ത സീസണില് ഹാഫ് പ്രൈസിന് പുള്ളി ഫ്രീ ഏജന്റ് ആയി പോവാൻ ലെവി എന്തായാലും സമ്മതിക്കില്ല. അപ്പൊ എത്ര കിട്ടുന്ന പൈസ എങ്കിലും വാങ്ങിക്കും, പക്ഷെ അതിനു മുമ്പ് ഇപ്പൊ ഈ സീസണിൽ സക്സസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും ജയിക്കുകയാണെങ്കിൽ കോണ്ടേ അതറിയില്ല, അതിപ്പോ നോക്കേണ്ടി വരും. അവിടെ എന്താണ് യുണൈറ്റഡിന്റെ സ്ഥിതി? യുണൈറ്റഡ് ഓ എന്താ സ്ഥിതി, നമ്മളൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു മിഡ്ഫീൽഡറിന്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ബ്രോ, നിങ്ങൾ മെൻഷൻ ചെയ്തതിന് ശേഷം നമ്മളെ ഫീഡ്ബാക്ക് ഒക്കെ വരുന്നുണ്ട്. ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്, നിങ്ങളൊരു മെന്റർഷിപ്പിലൂടെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ എന്താ പറയാ, നന്ദി നന്ദി നന്ദി. എന്തായാലും അപ്പൊ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ, നമുക്ക് കൂടുതൽ വിശേഷമായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ്? Until next time, take care. Thank you, thank you. എന്റെ പഞ്ചലൈന. Thank you. അപ്പോൾ ശരി, നമുക്ക് ഏതായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു കേട്ടോ. ഓക്കെ, ബൈ.